ഹലോ, ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലായിട്ടൊരു വീഡിയോ ആണ്. എനിക്ക് വളരെ സ്പെഷ്യലാണ്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഒരു ചാനലിൽ കൂടുതലും ട്രാവൽ വീഡിയോസാണ് ഇടുന്നത്. അപ്പോൾ ഒരു സൺഡേ വെറുതെ വീട്ടിൽ നിന്നപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി ഇതിൻ്റെ രണ്ടാമത്തെ അറ്റംപ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന കേക്കാണ്. ഇതൊരു കോഫി കേക്കാണ്, വെറും കോഫി കേക്കല്ല, ഡാൽഗോണ കോഫി കേക്ക്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രധാനമായും കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലൊന്നും വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാകാൻ പാടില്ല. ഇതിന് നമുക്ക് വേണ്ടത് ബ്രൂ കോഫിയുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പാക്കറ്റാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം, പക്ഷേ ഇൻസ്റ്റൻറ്റ് തന്നെ ആയിരിക്കണം എന്ന് മാത്രം. കേക്ക് ഉണ്ടാക്കുമ്പോൾ മെഷർമെൻ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ആദ്യം 2.5 ടീസ്പൂൺ കോഫി, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നമുക്കൊരു ബൗളിലേക്ക് ഇടാം. അതിനുശേഷം മെഷർമെൻറ്റ് എൻ്റെ കയ്യിലുള്ളത് 250 ml കപ്പാണ്. ഇതിനകത്തൊരു 1/2 കപ്പ് നമുക്കിതിനകത്തേക്ക് പഞ്ചസാരയാണ് വേണ്ടത്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ തിളച്ച കുറച്ച് ചൂടുള്ള വെള്ളം നമുക്കിതിനകത്തേക്ക് ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ആദ്യം തന്നെ പറയാം, എനിക്ക് ഇതിൻ്റെ ഒരു ABCD അറിയില്ല കേക്കിൻ്റെ. എനിക്കറിയാവുന്നതും പിന്നെ കുറച്ച് യൂട്യൂബിൻ്റെ റെഫറൻസും പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒരു റെഫറൻസുമാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബീറ്റർ വെച്ച് നന്നായിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ആ തരിതരി പഞ്ചസാര ഇപ്പോഴും കിടപ്പുണ്ട്, അത് കുഴപ്പമില്ല, തന്നെ മെൽറ്റായിട്ട് വന്നോളും. ഇതങ്ങനെ നമുക്ക് മെല്ലെ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചേക്കാം. ഇതാണ് എൻ്റെ മെഷർമെൻറ്റ് കപ്പ്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഇടുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം തന്നെ ഈ ഒരു കപ്പ് മെഷർമെൻറ്റിൽ ഒതുങ്ങി നിൽക്കണം. അതിനുശേഷം ഇതേ കപ്പിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാൻ ആദ്യം ഇടുന്നത്. അതിനുശേഷം 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും നമ്മൾ ചേർക്കുന്നു. ബാക്കി പോർഷനിലേക്ക് നമ്മൾ മൈദയാണ് ചേർക്കുന്നത്. എന്നിട്ട് അത് ലെവൽ ചെയ്ത് ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചൊന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ അളവ്. ഇതെല്ലാം നമ്മളൊരു ബൗളിലാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ഈ മിക്സ് ഒന്ന് 3 തവണ നന്നായിട്ട് അരിച്ചെടുക്കണം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1 കപ്പ് പഞ്ചസാര എടുക്കുക, നമുക്കത് പൊടിച്ചു വയ്ക്കാം. ഇനിയാണ് അടുത്ത പണി. 3 മുട്ട ഞാൻ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ചിലതിൽ 3 മുട്ടയും നമുക്ക് 4 മുട്ടയൊക്കെ എടുക്കാം, മുട്ടയുടെ ഒരു വലിപ്പം അനുസരിച്ചിട്ടോ. ഞാൻ ആദ്യം ഉണ്ടാക്കിയ ബ്ലാക്ക് ഫോറസ്റ്റിന് 4 മുട്ട എടുത്തത്, പക്ഷേ ഇത് കുറച്ച് വലിയ മുട്ടയാണ്, ഞാൻ 3 തന്നെ എടുത്തിട്ടുള്ളൂ. ഇത് ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് ഒന്നിച്ച് ഞാനൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ബീറ്റർ ഇല്ലെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ്. വിസ്ക് വെച്ച് ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ അതാണ് ചെയ്തത്. എൻ്റെ കൈ ഒരു പരുവായി പോയായിരുന്നു. ഞാൻ അപ്പോൾ തീരുമാനിച്ചാണ്, ഞാൻ അന്ന് തന്നെ ഞാൻ ബീറ്റർ ഓർഡർ ചെയ്തു. സോ അപ്പോൾ ഞാൻ എൻ്റെ ബീറ്റർ വെച്ചുണ്ടാക്കുന്ന ആദ്യത്തെ കേക്കും കൂടിയാണിത്. മുട്ടയൊന്നും അത്യാവശ്യം ഒന്ന് പതപത പോലെ വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര, നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാരയല്ലേ, അത് കുറച്ച് കുറച്ചായിട്ട് നന്നായി ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരു കുഴമ്പ് രൂപം എന്ന് പറയാൻ പറ്റുമോ, എന്താ പറയുക, നമുക്കറിയാം അതിൻ്റെ കൺസിസ്റ്റൻസിയിലൊരു നല്ലൊരു കുറുകിയ പോലെയൊക്കെ വരുന്ന ആ ഒരു അത് മതി നമുക്ക്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഞാൻ ഒരുപാട് ഓയിലൊന്നും ഒഴിക്കുന്നില്ല, 2 ടേബിൾ സ്പൂൺ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ആൻഡ് ഇതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ അത്യാവശ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ എൻ്റെ മുട്ട നന്നായിട്ട് അടിപൊളിയായിട്ട് ബീറ്റ് ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്തില്ലെങ്കിൽ എൻ്റെ മുട്ടയുടെ സ്മെല്ല് വരും. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്കത് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് അത്യാവശ്യം നന്നായിട്ട് എന്നെ ബീറ്റ് ചെയ്തെടുത്തു. ഇതിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോഫിയുടെ മിക്സ് ഇല്ലേ, അത് 1 ടേബിൾ സ്പൂണും കൂടി ഇട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. സംഭവം മിക്സ് തണുത്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് മാവ് നന്നായിട്ട് അരിച്ച് വെച്ചിരിക്കുന്ന ഫൈനായിട്ട് അടിച്ച് വെക്കുന്ന മാവ് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് വിസ്ക് ഉപയോഗിച്ചൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് ഇങ്ങനെ ചെറുപറ എന്ന് ഇളക്കി നശിപ്പിച്ച് കുളവാക്കരുത് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്. മെല്ലെ ഇളക്കിയാൽ മതി, അത് ഇളക്കുന്നത് ഒരേ ഒരു ദിശയിലേക്ക് തന്നെ ഇളക്കാൻ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്, സ്വന്തം ഫ്രണ്ട്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട് റെയ്ഹാനത്തിൻ്റെ, അവളുടെ റെസിപ്പിയാണ്. അവൾ പക്ക ഹോം ബേക്കറാണ്. അപ്പോൾ അവൾക്കറിയാത്ത ഒരു റെസിപ്പിയില്ല. ഞാനിതെല്ലാം അവളിൽ നിന്നാണ് കോപ്പി അടിച്ചിരിക്കുന്നത്. കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ചെറിയ കാര്യങ്ങൾ പോലും കേക്കിന് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചോളണം. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ വിനീഗറാണ് ചേർക്കുന്നത്. അത് നല്ല സോഫ്റ്റായി വരാനായിട്ട് സഹായിക്കും. അങ്ങനെ ഞാൻ എൻ്റെ കേക്കിൻ്റെ ബാറ്റർ ഏകദേശം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ കുക്കറിലാണ് ഞാനിത് വെക്കുന്നത്. കുക്കർ ഞാൻ ഒരു സിമ്മിലിട്ട് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ബാറ്റർ, ഇത് ഒരു 7 ഇഞ്ചിൻ്റെ ട്രേ ആണ്. ഇതിലേക്ക് ബട്ടർ പേപ്പർ തേച്ച് കുറച്ചൊന്ന് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡിലും ഞാൻ താഴെയും ബട്ടർ പേപ്പർ തന്നെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്സ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിൽ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ടാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞൊരു അപാര ടാപ്പിംഗ് ആയിരുന്നു.
അങ്ങനെയതെ എൻ്റെ കുക്കർ ഇവിടെ പ്രീ ഹീറ്റായി നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടിരിപ്പുണ്ട്. ഇനി ഞാൻ തട്ടിക്കൂട്ടിയ ബാറ്ററി ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് കുക്കർ അടച്ച് വെക്കും. ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഞാനിത് മാറ്റി വെക്കും. ഇപ്പം സിമ്മിലിട്ടിട്ടാണ് ഇത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തത്. ഇനി മീഡിയം ഫ്ലെയിമിൽ 30 മിനിറ്റ്, ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്ക് ചെയ്യരുത് കേട്ടോ. കറക്റ്റ് 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കി. ഇപ്പം കേക്ക് നല്ല സെറ്റായിരിക്കുന്നുണ്ട്. ഇനി കേക്കിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് പോലെ ഒരു ക്രീം ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡാൽഗോണ ക്രീം ഉണ്ടല്ലോ, അത് 2 ടേബിൾ സ്പൂൺ നമ്മളൊരു ചെറിയ ബൗളിലേക്ക് നമ്മൾ എടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് തിളപ്പിച്ചാറിയ പാലാണ് നമ്മൾ ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ 1/2 കപ്പ് ഷുഗറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെങ്ങനെ നമുക്ക് വലിയ ബീറ്റ് വെച്ച് ബീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഒരു ചെറിയ സ്പൂൺ എടുക്കുക, നന്നായിട്ട് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സിറപ്പാണ് നമുക്ക് ഈ ബാറ്റർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതേ മിക്സിലേക്ക് തന്നെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. ഞാനെടുത്ത ബൗൾ ഇച്ചിരി ചെറുതായിപ്പോയി, ഞാനപ്പോൾ അത് കുറച്ച് വലിയ ബൗളിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാൻ പാവം ഒരു ഹോം ബേക്കറൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ടേൺ ടേബിളൊന്നുമില്ല. എൻ്റെ കയ്യിൽ വേറൊരു സാധനം ഉണ്ടായിരുന്നു, ഞാനിങ്ങനെ ഉപയോഗിക്കാതെ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് ട്രേ ആയിരുന്നു ഇത്. ഇതിങ്ങനെ നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് തലതിരിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു പാത്രം കൂടെ വെച്ചു. അപ്പം സെറ്റ്, എൻ്റെ അടിപൊളിയായിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് റെഡി ആയിരിക്കുന്നത്. ശരിക്കും ഈ ഒരു സ്പോഞ്ച് കേക്കിനെ റെഡി ആകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതാണ് ഫസ്റ്റ് സന്തോഷം. ഇനി ഞാൻ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചെല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു വേറെ സന്തോഷം. ഇനി നമുക്കിതിനെ നമുക്ക് 3 ഭാഗമായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സാധാരണ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന നൈഫ് ഉണ്ടല്ലോ, അത് തന്നെ എടുക്കുന്നത്. അപ്പോൾ അതെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഒരു പാർട്ടീഷൻ പോലെ കറക്റ്റ്, ഞാനിങ്ങനെ ടേൺ ചെയ്യുമ്പോൾ കറക്റ്റ് വരുന്നത്. ടേൺ ടേബിൾ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്, പക്ഷേ എനിക്കിത് ധാരാളം ആട്ടോ. അപ്പം ഞാനതിങ്ങനെ കറക്കി എടുത്തു. അതിനുശേഷം നമ്മുടെ മുകളിലെ ടോപ്പിംഗ്സ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ അടിച്ച് നമ്മൾ കൈ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അങ്ങനെ വിണ്ടൊന്നും പോകത്തില്ല. ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഇത് എടുക്കുന്നുണ്ട്. ഞാൻ സകല ദൈവത്തിനെയും പ്രാർത്ഥിച്ചാണ് കേട്ടോ ഈ കട്ട് ചെയ്യുന്നതൊക്കെ. അങ്ങനെ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, സംഭവം എന്തായാലും സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ 3 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തു ഇത് മാറ്റി വെച്ചു. ഇനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് 1/2 കപ്പ് പഞ്ചസാര, കുറച്ച് വെള്ളം ഒഴിച്ച് നന്നാ തിളപ്പിച്ച് കാരമലാക്കി എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ നമ്മുടെ പാത്രത്തിൽ ഒന്ന് ഗ്രീസ് ചെയ്ത്, എണ്ണ വെച്ച് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ഇങ്ങനെ ചുമ്മാ തൊട്ട് 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 കൊടുക്കുന്നുള്ളൂ. എനിക്കൊരു റൗണ്ട് പീസ്, അങ്ങനെയുള്ള ഷേപ്പ്ലെസ് പീസ് അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് കിട്ടണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എനിക്ക് തോന്നിയ പോലെയൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയിടുന്നുണ്ട്. ഇതും എൻ്റെ സ്വന്തം ഐഡിയ ആണ്. വിപ്പിംഗ് ക്രീം റെഡിയാക്കുന്നതിന് മുമ്പ് നമുക്ക് ബീറ്ററിൻ്റെ അത്ര റെഡില്ലേ, അത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കട്ട പിടിച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം നമ്മൾ എടുക്കരുത്. ഫ്രീസറിൽ ഇരിക്കണമെങ്കിൽ നേരത്തെ ഒന്ന് എടുത്ത് പുറത്ത് വയ്ക്കുക. താഴത്തെ ടോപ്പിലേക്ക് വെച്ചതിന് ശേഷം ലിക്വിഡ് പരുവത്തിലുള്ള വിപ്പിംഗ് ക്രീമേ എടുക്കാവൂ. ഇതൊന്ന് ഏകദേശം ഒന്ന് വിപ്പായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും 2 ടീസ്പൂൺ ഡൽഗോണ പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കുക. ഇത് വിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ തിരിക്കുമ്പം താഴെ വീഴാത്തൊരു കൺസിസ്റ്റൻസിയിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട്. ഈ പാർട്ട് വേണ്ടിയിൽ വെയിറ്റിംഗ് ആയിരുന്നു ഞാൻ. അതിന് നമ്മുടെ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിറപ്പ് ഉണ്ടല്ലോ, ആ സിറപ്പ് നന്നായിട്ട് ഒഴിക്കുക. അതിങ്ങനെ സോക്ക് ചെയ്ത് ലെവലിലേക്ക് വരണം. ഞാനൊരു 3-4 സ്പൂൺ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എല്ലായിടത്തും. ഇനിയും നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് എടുക്കുക, നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് വെക്കുക. ഇനിയാണ് എൻ്റെ സ്വന്തം ഐഡിയ. ഇതേ വരുന്നു നമ്മുടെ കാരമൽ ചെയ്ത് വെച്ചിരിക്കുന്ന പല പല ഷേപ്പിലുള്ള സാധനങ്ങളുണ്ടല്ലോ, ഇതിനെ ഞാൻ കഷ്ണം കഷ്ണമാക്കിയിട്ട് പൊടിച്ച് പൊടിച്ചതിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഒരു കാരമലിൻ്റെ ബൈറ്റ് കിട്ടുന്നത് ചിലപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. ഞാൻ മുറിച്ച് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളോട് കറക്റ്റായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ എന്തായാലും എൻ്റെ ഐഡിയ ഞാൻ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതേപോലെ തന്നെ സെക്കൻഡ് ലെയറും വെച്ചു, നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ചു നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ചു നന്നായിട്ട് വിപ്പ് ചെയ്തു നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പണിയുള്ള കാര്യമാണ്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് സൈഡിൽ ഞാനിങ്ങനെ ഫോക്ക് വെച്ചൊക്കെ നന്നായിട്ടൊന്ന് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു പ്രൊഫഷണലായിട്ട് നമ്മൾ ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കാം ഇടയ്ക്കൊക്കെ ചെറിയൊരു മിസ്സിങ്ങൊക്കെ വന്നിട്ട് അതൊക്കെ ജസ്റ്റ് ഞാനിങ്ങനെ തൊണ്ടി തൊണ്ടിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചെയ്താൽ കുളമാകുമ്പോൾ എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് ഞാനിങ്ങനെ കൂടുതൽ കുളമാക്കാനൊന്നും നിന്നില്ല. പിന്നെ ഞാനിങ്ങനെ പൈപ്പിലേക്ക് നോസ്ട്രലിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീം എടുത്ത് അത്യാവശ്യം ഇങ്ങനെ പൂ പോലെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതൊക്കെ എൻ്റെ കവിഭാവനയിൽ തോന്നിയ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. ചിലതൊക്കെ ഫ്ലോപ്പാവും ചിലതൊക്കെ ശരിയായി വരുന്നുണ്ട്.
പിന്നെ ആ ഒരു കുറച്ച് സ്പേസിലേക്ക് ഞാൻ നമ്മുടെ ആ കാരമൽ ചെയ്തിരിക്കുന്നല്ലേ അതും കൂടി ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒന്ന് വിതറിക്കൊടുത്തു. നമുക്കിനി ഇതൊന്ന് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എടുക്കാം. ലുക്കിനെ കുറിച്ച് ഓർത്ത് ബഹളം വെക്കാതെ നമുക്കിനി ഒന്ന് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടത് നമുക്ക് നോക്കാം. ടേസ്റ്റ് ആണല്ലോ മുഖ്യം. അപ്പോൾ കേക്കിൻ്റെ സ്പോഞ്ച് ആണെങ്കിലും ക്രീം ആണെങ്കിലും ഒക്കെ പെർഫെക്റ്റായിട്ട് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നെപ്പോലെ ഒരു ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന എളുപ്പമായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.